നിത്യപിതാവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായി 5-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം: അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16-ാം വാക്യം വരെയുള്ള അതിനെക്കുറിച്ച് അല്പമായി ചിന്തിക്കുവാൻ ദൈവാത്മാവിൽ ശരണപ്പെടുന്നു. കാരണം നമ്മൾ ദൈവമക്കളായി തിരഞ്ഞെടുത്തിരിക്കുന്ന നാം പാപം ചെയ്ത് തെറ്റുകൾ ചെയ്ത് അധമ പാതാളത്തിൻ്റെ ഓഹരിക്കാരായി ജീവിച്ചിരുന്ന ഒരു പഴയകാലം നമുക്കെല്ലാം ഉണ്ടായിരുന്നു. പാപത്തിൻ്റെ പടുക്കുഴിയിൽ നിന്ന് കർത്താവായി യേശു നമ്മെ വിളിച്ചു വേർതിരിച്ചിരുന്നതാം. അതുകൊണ്ടാണ് നാം ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. വീഴാതെ തന്നെ സൂക്ഷിക്കുവാൻ അവൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവപൈതലേ, അതിൻ്റെ ഒരു വശം ദൈവം വിളിച്ച് നമ്മെ ചേർത്തിരിക്കുന്നതാ. നാം ചേർത്തിരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ലല്ലോ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരുപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശം കൊടുക്കുന്നു. അങ്ങനെ നിങ്ങൾ മനുഷ്യ നല്ല പ്രവൃത്തികളെ കണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നല്ല പ്രവൃത്തിയെ ഉപ്പിനോട് ദൈവം ഉപമിക്കുന്നു. നമ്മുടെ നല്ല പ്രവൃത്തിയെ വെളിച്ചത്തോട് ദൈവം ഉപമിക്കുന്നു. നമ്മുടെ നല്ല പ്രവൃത്തിയെ അത് മറ്റുള്ളവർക്ക് വിളങ്ങുന്ന ആ ഒരു സ്വഭാവവുമായി ഒത്തിക്കുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടി ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്നാൽ, പുരുഷാരത്തെ കണ്ടപ്പോൾ ജനം അവനെ പിന്തുടർന്നുകൊണ്ട് പുരുഷാരം അവൻ്റെ അടുത്തേക്ക് ഓടിക്കൂടി വന്നുകൊടങ്ങിയപ്പോൾ അവൻ മലമേൽ കയറി അവനെ തന്നെ കാണിക്കുവാനിടയായിത്തീർന്നു. കേവലം പ്രസംഗിക്കേണ്ടതിന്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരു പ്രസംഗമായി മാറട്ടെ, നമ്മുടെ ശൈലികൾ ഒരു പ്രസംഗമായി മാറട്ടെ, നമ്മുടെ ജീവിതവും ശൈലിയെല്ലാം ദൈവത്തിൻ്റെ ഒരു ആരാധ്യമായി, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു ആരാധ്യ വിഷയമായി നമ്മൾ മാറ്റുമെങ്കിൽ, നമ്മൾ ആൾക്കാരെ കണ്ടുകഴിയുമ്പോൾ യോഹന്നാൻ പോയത് മരുഭൂമിയിലെ കർത്താവായ യേശു ക്രിസ്തു തങ്ങളുടെ പറയുകയാണ്: നിങ്ങൾ ഒളിച്ചിരിക്കല്ല, നിങ്ങൾ പുറത്തിറങ്ങുക. കാരണം ചിലപ്പോൾ നിങ്ങൾക്കതിന് കഴിയുകയില്ല, പക്ഷെ ഞാനതിനെ ജയിച്ചിരിക്കുന്നു. എൻ്റെ ആത്മാവാൽ നിങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ കഴിയും. എൻ്റെ ആത്മാവാൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ പലതും കഴിയും. ആകയാൽ സുവിശേഷത്തിന് വേണ്ടി വ്യഗ്രതപ്പെടുന്ന ദൈവപൈതലെ, കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഹൃദയത്തിലൊരു വാഞ്ചയുണ്ടോ? ഇനിയും മാന്തിക്കല്ലേ? ഇനിയും താമസിക്കല്ലേ? കർത്താവിന് വേണ്ടി ഊർജ്ജസ്വലതയോടെ ഇറങ്ങുവാൻ ദൈവമിതാ നിങ്ങളെയും വിളിക്കുന്നു. നിങ്ങൾ പുരുഷാരത്തെ കാണുമ്പോൾ, ജനനിബിഡമായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ജനനിബിഡമായിട്ടുള്ള സ്ഥലം കാണുമ്പോൾ, അവർ നിന്നെക്കുറിച്ച് എന്ത് പറയും, ഇവർ നിന്നെക്കുറിച്ച് എന്ത് പറയും, പാപത്തെക്കുറിച്ചും ജനം നിന്നെ ബോധം വരുത്തുമെന്ന് പറഞ്ഞ് നിൻ്റെ മനസ്സിലിട്ടിരിക്കുന്ന പിശാചിൻ്റെ ചിന്തകളെ വിട്ടുകളഞ്ഞുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു ആത്മാവിൻ്റെ തീഷ്ണതയോടെ ജ്വലിക്കുന്ന ഒരു ആത്മാവ് നിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ. ആകയാൽ നീ മലകളിലേക്ക് കയറുക. മലയുടെ മുകളിൽ നിന്നുകൊണ്ട് നിന്നെ തന്നെ കാണിക്കുവാൻ തക്കവണ്ണം ഞാൻ ഭൂമിയുടെ ഉപ്പാകുന്നു. കർത്താവായ യേശു പറഞ്ഞു: ഞാൻ എൻ്റെ വീടിൻ്റെ വിളക്കാകുന്നു, ഞാൻ ഭൂമണ്ഡലത്തിൻ്റെ ഉപ്പാകുന്നു, ഞാൻ എൻ്റെ വീടിനൊരു വിളക്കമാകുന്നു, ഞാൻ പട്ടണത്തിനൊരു ഒരു ഒരു വിളങ്ങ വിളക്കാകുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കട്ടെ. ആകയാൽ നിങ്ങൾ നമ്മുടെ നല്ല പ്രവൃത്തികളിൽ നമുക്ക് മുന്നിട്ട് നിന്നുകൊള്ളുക. കർത്താവായ ദൈവം, കർത്താവായ യേശു ക്രിസ്തു അവരോട് ഉപദേശിച്ചു പറഞ്ഞത് മാത്രമൊന്ന് വായിച്ച് ഞാൻ സംഭവിക്കാൻ നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമതായി പറഞ്ഞു: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ
ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതിനിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ടെല്ലാം തിന്മയായും കളവായും പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചു ലഭിക്കുവിൻ. നിങ്ങൾക്ക് മുമ്പായിരുന്ന പ്രവാചകന്മാരെയും അവരങ്ങനെ ഉപദ്രവിച്ചു വല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളായത്, ആകാശം മാറിയേക്കാം, ഭൂമി ഭൂമണ്ഡലത്തിൽ നിന്ന് ഉതിർന്നു മാറിയേക്കാം, എന്നാൽ ഈ വചനത്തിൽ നിന്ന് എഴുതിയിരിക്കുന്നതിൽ ഒരു വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ മാറുകയില്ലെന്ന് പറഞ്ഞ ദൈവത്താണ് അവൻ്റെ വാക്കുകൾ. മറ്റൊരു വ്യക്തി പറഞ്ഞതല്ല, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതാ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഇത് കേൾക്കുന്ന, ഈ ഒരു കൊച്ചു മെസ്സേജ് കേൾക്കുന്ന ആരെങ്കിലും തങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, കുടുംബത്തിലുള്ളവരെ ഓർത്ത് ദുഃഖിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വന്ന നഷ്ടങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവരുണ്ടെങ്കിൽ, ആഴമായി മനസ്സിനേറ്റ മുറിവുകളുമായി ചിലർ ദുഃഖിക്കുന്നുണ്ട് എങ്കിൽ, ദൈവദാസന്മാരോട് നമ്മളിങ്ങനെ പറയാം, ദൈവദാസന്മാർക്കൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വന്ന മുറിവുകൾ എനിക്കെങ്ങനെ മായ്ക്കുവാൻ കഴിയും. ഇത് അല്ലയോ സഹോദരി, അല്ലയോ സഹോദര, നിങ്ങളൊരു കാര്യം തിരിച്ചറിയൂ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ ഇപ്പോഴും അവൻ ആ മുറിപ്പാടുകൾ സൂക്ഷിച്ചിരിക്കുന്നത് നിൻ്റെ മനസ്സിലേക്കിരുന്ന ആ കൊച്ചുമുറിവല്ല, ആഴത്തിലുള്ള മുറിവുകളെ മായ്ക്കുവാൻ വേണ്ടിയാ. ആ മുറിപ്പാടുകളുമായി അവൻ നടക്കുന്നത് നിന്റെ മനസ്സിൽ ഒരു മുറിപ്പാടുകൾ പോലും ശേഷിക്കാതെ അതിനെ പൂർണ്ണമായും സൗഖ്യമാക്കുവാൻ തന്നെയാ. ആകയാൽ നിൻ്റെ മേൽ വ്യാപരിക്കുന്ന ശക്തിയാൽ നമുക്കൊന്ന് വിളിച്ചു പറയുവാൻ കഴിയുമോ? ഇത് കേൾക്കുന്ന ആരൊക്കെയോ, ദൈവത്തിന് സ്തോത്രം, ആരെങ്കിലും ദുഃഖിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ദുഃഖത്തിൻ്റെ പാനപാത്രം നിങ്ങൾ വലിച്ചു കുടിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ, വചനം നിങ്ങളോട് ഇടപെടുന്നു, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ആകയാൽ ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.